നമസ്കാരം ആഘോഷ പുലരിയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഇനി ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ് സന്തോഷത്തിൻ്റെയും ഒത്തൊരുമിക്കലിൻ്റെയും കൂട്ടം കൂടുന്നതിൻ്റെയും സന്തോഷങ്ങൾ പങ്കുവഹിക്കുന്നതിൻ്റെയും കളി ദിനങ്ങളും നിമിഷങ്ങളുമാണ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ആഘോഷ നാളുകളിൽ ആയിരിക്കുക എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആശംസകൾ നേരുന്നു വാർത്തകളിലേക്ക് ജമ്മു കശ്മീരിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ച് കിഷ്ത്വാറിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മറ്റൊരു ഓപ്പറേഷനിൽ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചു പിങ്ക് ദുഗട്ട വനമേഖലയിലെ നൈറ്റ്ഗാം ഗ്രാമത്തിലെ ഏറ്റുമുട്ടലാണ് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചത് സായിബ് സുബേദാർ വിപിൻ കുമാർ സിബോയി അരവിന്ദ് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത് വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ സൈനികർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് വൈറ്റ് നൈറ്റ് കോർപ്പ് എക്സിലൂടെ അറിയിച്ചു പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത് കശ്മീരിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രദേശത്ത് ഭീകരാക്രമണം നടന്നതെന്നത് ഏറ്റവും ഗൗരവകരമായ കാര്യമാണ് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് വോട്ടെടുപ്പ് കദ്വയിലെ ഗാന്ധാരയിൽ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിലാണ് സുരക്ഷാ സൈന്യം രണ്ട് ഭീകരരെ വധിച്ചത് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും പിസ്റ്റളും മാഗസീനുകളും മൊബൈൽ ഫോണും പിടികൂടി അതേസമയം ജമ്മുകശ്മീർ ജനതയുമായി സഹകരിച്ച് തീവ്രവാദികളെ നേരിടാൻ വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ സൈന്യം പരിശീലിപ്പിക്കുന്നുണ്ട് അറുനൂറ് പേരാണ് പുതിയ സംരംഭത്തിന് കീഴിൽ പരിശീലനം നേടുന്നത് കശ്മീർ പോലീസുമായി സഹകരിച്ചാണ് തീവ്രവാദ ഭീഷണികൾക്കെതിരെ പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ സൈന്യം പരിശീലിപ്പിക്കുന്നത് പ്രദേശത്തിന് മൊത്തത്തിലുള്ള സുരക്ഷ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കുന്നതിന് സിവിലിയന്മാരെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം ഓട്ടോമാറ്റിക് റൈഫിളുകൾ സ്കോട്ട് പോസ്റ്റ് ഡ്രില്ലുകൾ ചെറിയ യന്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഏകദേശം അറുനൂറ് പേർ തീവ്ര പരിശീലനത്തിലാണ് പരിശീലനം ഗ്രാമങ്ങൾക്ക് സമീപമാണ് നടത്തുന്നത് പങ്കെടുക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ യഥാർത്ഥ സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഓരോ വി ഡി ജി യൂണിറ്റിനും കുറഞ്ഞത് മൂന്ന് ദിവസത്തെ ഘടനാപരമായ പരിശീലനം കിട്ടുന്നു സരോളിലെ കോർ ബാറ്റിൽ സ്കൂളിൽ നിന്നുള്ള ഇൻസ്ട്രക്ടർമാരുടെ സഹായവും ജമ്മു കാശ്മീർ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പരിപാടി തുടങ്ങിയത് ഇതിനകം രജൌരിയിൽ ഓളം വ്യക്തികൾക്കും ഡോഡയിലും കിഷ്തോറിലും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് സൈന്യത്തിന്റെ ഓർഡിനൻസ് ഡിപ്പോകളുടെയും ജമ്മു ആൻഡ് കാശ്മീർ പോലീസിന്റെയും സംയുക്ത ശ്രമത്തിലൂടെ നൽകുന്ന സെൽഫ് ലോഡിംഗ് റൈഫിളുകളും ബി ഡി ജികളിൽ സജ്ജീകരിച്ചിരിക്കുന്നു കാശ്മീരിലെ സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാക്കി അതേസമയം ജമ്മുകാശ്മീരിലും ലഡാക്കിലും ഹർ ഹർഘർ ബിജെപി പ്രചാരണത്തിന് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കി പരിപാടികൾ സംഘടിപ്പിച്ചു ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് പരിപാടിക്ക് നേതൃത്വം നൽകി ലജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിൽ ബിജെപിയുടെ താഴെ തട്ടിലുള്ള സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ജമ്മുകാശ്മീരിൽ തീവ്രവാദ വിഘടനവാദങ്ങൾക്ക് കടിഞ്ഞാനിടാൻ ബിജെപി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടും കൂടിയാണ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത് സെപ്റ്റംബർ പത്ത് മുതൽ പാർട്ടിയുടെ പരിപാടികളെയും നേട്ടങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിന് പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നതിലാണ് ഈ ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തരുൺ ചുക് കേന്ദ്രമന്ത്രിയും ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത